ഇന്നത്തെ വിഷയം ഇന്നാൽത്തൈനാക്കൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ഇൻഷാ അല്ലാ ഇന്ന് നരകത്തിലേക്ക് നയിക്കുന്ന 10 കാര്യങ്ങൾ ചില ആളുകളോട് നമ്മൾ പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, ചില ആളുകൾ നമ്മൾ നെവർ മൈൻഡ് ചെയ്യാൻ പാടില്ല, ചില ആളുകളെ നമ്മൾ പരിഗണിക്കണം. 10 ആളുകളെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. 10 ആളുകളെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അവരുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം. അവർ നെവർ മൈൻഡ് ചെയ്യാൻ പാടില്ല. അവരെ നിങ്ങൾ പരിഗണിക്കണം. അവരെ പരിഗണിക്കാത്ത പക്ഷം നിങ്ങൾ അവരോട് പിണക്കത്തിലാണ്. പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പിണക്കത്തിൻ്റെ അനന്തരം അത് നരകമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം പരിഗണിക്കേണ്ട 10 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇന്നിവിടെ പറയും. അത് നമ്മുടെ ജീവിതത്തിൽ ഈ 10 നമ്മൾ പരിഗണിക്കുന്നില്ലേ, നാം പേടിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു ഈ 10 വിശദീകരിച്ച് തരുന്നുണ്ട്. ഇൻഷാ അല്ലാ ആ വിഷയത്തിലേക്ക് കടക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കടന്നു ചെല്ലുന്ന മേഖലയിലെ വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, 10 നിങ്ങൾ പരിഗണിക്കണം. അശറത്തും മിനൽ ജഫാ, അശറത്തിൻ 10 അത് മിനൽ ജഫായി, അത് പിണക്കത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവരോട് ചെറിയൊരു പിണക്കം നമുക്കുണ്ട്. പിണക്കുള്ള ആളുകൾ എവിടെയാണ് എന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അൽ ജഫാഉ ഫിന്നാർ, പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ഈ അശറ് 10 നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ, സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെ മറന്നു പോകരുത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞാനോ നിങ്ങളോ ഒരു സദസ്സിൽ ദുആക്കണം, അല്ലെങ്കിൽ നിസ്കാര ശേഷം പ്രാർത്ഥന നടത്തുകയാണ്, ഈ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉൾപ്പെടുത്തി. നാം ചിലപ്പോൾ ഉമ്മാനോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെയോ ഉപ്പാനെയോ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മൾ പിണക്കത്തിലാണ്, ചെറിയൊരു പിണക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 1 വിഷയം ബഹുമാനപ്പെട്ട സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുവോ അതിൽ മാതാപിതാക്കളെ മറക്കുന്ന മനുഷ്യൻ, മാതാപിതാക്കളെ മറക്കുന്ന മനുഷ്യൻ ദുആയിൽ അവൻ പേടിക്കേണ്ടതുണ്ട്. അവൻ അവൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പരിഗണിക്കുന്നില്ല, പ്രിയപ്പെട്ട പിതാവിനെ പരിഗണിക്കുന്നില്ല. പിണക്കത്തിലാണ്. പിണക്കത്തിൻ്റെ അന്തരം അനന്തരം അത് നരകമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഞാനും നിങ്ങളൊക്കെ 5 നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാറുണ്ട്. നിസ്കാര ശേഷം ഞാനും ദുആക്കാറുണ്ട്, എല്ലാവരും ദുആക്കാറുണ്ട്. മജ്ലിസിലും പലപ്പോഴും ഞാൻ ദുആക്കാറുണ്ട്. പല ആളുകളും മജ്ലിസിലൊക്കെ ആമീൻ പറയാറുണ്ട്. ഏത് മജ്ലിസാവട്ടെ, ഏത് പ്രാർത്ഥനാ സദസ്സാവട്ടെ, സ്വന്തം പാതിരാവിൻ്റെ സമയത്ത് എണീറ്റ് ഉദുവൊക്കെ എടുത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് നമ്മുടെ വിഷയങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ പടച്ച റബ്ബിനോട് പറയുമ്പോൾ, പടച്ച റബ്ബിനോട് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിഷയം കൂടെ പറയണമെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനോടും ഉപ്പാനോടും അവൻ പിണങ്ങി നിൽക്കുകയാണ്. പിണങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനം നരകമായിരിക്കുമെന്നും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇടം കൊടുക്കേണ്ട 2 മാതാപിതാക്കൾ. അതല്ലേ അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എപ്പോഴും ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ
കമാ റബ്ബയാനി സഗീറ, അത് കാണാതെ പഠിക്കണം. അത് പഠിക്കാത്ത ആരുണ്ടെങ്കിൽ പഠിച്ചിരിക്കണം. അത് മലയാളത്തിലാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, പടച്ചറബ്ബെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വലുതായി, എൻ്റെ മാതാപിതാക്കൾക്ക് വയസ്സായി, അവർക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്. മലയാളത്തിൽ ദ്വാരിക്ക, ഇൻഷാല്ലാ അറിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ ചെറിയൊരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, അൽഹംദുലില്ലാഹ് എന്നും ദുആ ചെയ്യലുണ്ട് ഉസ്താദ്, അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ നമ്മുടെ മജ്‌ലിസ് കാണുന്നുണ്ട്. ഇൻഷാല്ലാഹ് ദുആ ചെയ്യുന്നവർ നിർത്തണ്ട, ദുആ ചെയ്യാത്തവർക്ക് വേണ്ടി മറന്നു പോകുന്ന ആളുകളുണ്ട് അല്ലേ. ചില ആളുകൾക്ക് ചില വിഷയങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക, കേട്ട ആളുകൾ ചിലപ്പോൾ വീണ്ടും കേൾക്കുന്നുണ്ടോ, നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാല്ലാ ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന അറബിയിലാണെങ്കിൽ അങ്ങനെ അൽഹംദുലില്ലാ ഒരുപാട് കുടുംബങ്ങൾ ചൊല്ലാറുണ്ട്. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ചൊല്ലാത്ത ആളുകൾ മജ്‌ലിസ് കാണുന്നുണ്ടെങ്കിൽ, ചെല്ലാത്ത ആളുകൾ മജ്‌ലിസ് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പ്രാർത്ഥന പഠിച്ചു വെക്കുക. ചെല്ലുക, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.